Hey guys, welcome back to our YouTube channel. Guys, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോഷോപ്പ് ഫെയിലിയേഴ്സ് ആണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് ഫെയിലിയേഴ്സ് എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ നമ്മുടെ ഈ സ്പൈഡർമാൻ്റെ തല വെട്ടിയിട്ട് നമ്മുടെ കുറേ അപ്പൂപ്പന്മാരുടെ തല വയ്ക്കുക, ഇതൊക്കെയാണ് ഒരു എക്സാമ്പിൾ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോവാം. പോവാന്നും പറയാനില്ല. പിന്നെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. പറഞ്ഞാൽ ബെല്ലിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ സ്പൈഡർമാൻ്റെ കാര്യം ഇല്ലായിരുന്നു ഇൻട്രോയിൽ പറഞ്ഞപ്പോൾ, നമുക്ക് അത് സ്പൈഡർമാൻ്റെ തന്നെ ഒരു ഫോട്ടോഷോപ്പ് എടുത്തി കാണാം. മാൻ പോളി സ്പൈഡർമാൻ്റെ ബോഡിയും ഒരു മീശ കുറവുള്ള താടിയൊന്നും ഇല്ല കേട്ടോ, താടിയില്ലാത്തൊരു മാമൻ്റെയാണ്. കൊള്ളാം. എന്നാലും ഒരു ഒരു കോമഡി ആയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കി, മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് എഡിറ്റിങ്ങെന്നോ അല്ല ഫോട്ടോഷോപ്പ് എഡിറ്റിങ്ങെന്നോ അങ്ങനെ എല്ലാം അടിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ പോസ്റ്റൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തിരി സ്ക്രീൻ എവിടെ എവിടെയെങ്കിലും കാണാമല്ലോ. ഇല്ല, അപ്പോൾ നെക്സ്റ്റ് ഫോട്ടോഷോപ്പ് ഫെയിലിയർക്ക് നമുക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫോട്ടോഷോപ്പ് എഡിറ്റിങ്ങിലേക്ക് പോവാം. വീണ്ടും സ്പൈഡർമാൻ ആണ് ഗൈസ്. അപ്പോൾ ഈ നടന്ന പേര് എനിക്ക് അറിഞ്ഞൂടെ, ആ നടൻ്റെ ആ തലയും വെട്ടി വെച്ചിട്ടുണ്ട്, ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ പൊഴിഞ്ഞു വീണു. ഈ നടി സ്പൈഡർമാനെ ഉള്ളോ? എനിക്ക് സ്പൈഡർമാൻ്റെ ഒരു ബി ജി ഇട്ട് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ബി ജി ഒന്ന് പോയി കണ്ടിട്ടോ കേട്ടോ. എടാ, സ്പൈഡർമാൻ്റെ ഇൻട്രോ ഇടലോ. സ്പൈഡർമാൻ സ്പൈഡർമാൻ ഇഡലി തിന്നും സ്പൈഡർമാൻ, ഇഡലി അല്ല പുട്ട്, വെച്ചിട്ട് പോടേ. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫോട്ടോഷോപ്പ് എടുത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സൂപ്പർമാനാണ്. സൂപ്പർമാന് സൂപ്പർമാൻ്റെ തല എന്തോ കാരണത്താൽ അരിഞ്ഞെങ്ങാണ്ട് പോയപ്പോൾ സർജറി ചെയ്ത് വെച്ചാണ് തോന്നുന്നത് കേട്ടോ. സർജറി ചെയ്ത് വെച്ച് ഇച്ചിരി കളറ് കുറഞ്ഞു തന്നേ ഉള്ളൂ. സൂപ്പർമാൻ ഫോറിലൊക്കെ ഈ നടനെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നന്നായിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാധാ സൂപ്പർമാൻ പറക്കുന്നതിനെക്കാട്ടും ഹൈ പവർ, ഹൈ ഡെഫനിഷൻ ആയിട്ടാണ് ഈ നമ്മുടെ സ്പൈഡർമാൻ പറക്കുന്നത്. അത് സ്പൈഡർമാനാ, സൂപ്പർമാൻ പറക്കുന്നത്. അപ്പോൾ യാ അടുത്ത നമുക്ക് അടുത്ത സൂപ്പർമാൻ ഉണ്ടോ നമുക്ക് ആദ്യമേ നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫോട്ടോഷോപ്പ് എഡിറ്റിലേക്ക് പോവാം. മാൻ ജാദു. ഓം 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 ഓം. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പോസ്റ്റിലേക്ക് പോവാം. മേ ഹു ഡോൺ. കൊള്ളാം, ഡോൺ തന്നെ. ഏതായാലും സത്യം പറഞ്ഞാൽ ആ ബോഡിക്ക് ചേരുന്ന ആ മുഖം നല്ല പെർഫെക്റ്റ് ഒക്കെ ആയിട്ട് ചേരുന്നുണ്ട് കേട്ടോ. കിഡോ ആയിട്ട് ചേരുന്നു. ഓ, സിക്സ് പാക്കൊക്കെ മാമന്. ഓ, ഷാറൂഖ് ഖാൻ വരെ ചത്തുപോലെ ഇതൊക്കെ കണ്ട. പോളി അടുത്ത പോസ്റ്റിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പോസ്റ്റിലേക്ക് പോവാം. ചുമ്മാ ഏറ്റവും മോന വിഷയം. സൽമാൻ ബായ്, സല്ലു ബായ് ഈസ് ഹിയർ ബായ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് സിനിമേൻ്റെ പേരിൽ എനിക്ക് അറിഞ്ഞൂടെ, ബാക്കി കാളയൊക്കെ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ കീടിലും പോളി ചേരുന്ന അതിൻ്റെ മുകളിൻ്റെ കണ്ണാടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് കീടു പോളി വിഷയം വിഷയം. ഗൈസ്, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫോട്ടോഷോപ്പിലെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആയിരിക്കും ഇതപ്പോൾ, ഞാൻ ലെങ്ത് നോക്കിയില്ല. അപ്പോൾ കൊച്ചു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ഫോട്ടോഷോപ്പിൻ്റെയോ വല്ല ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഐഡിയ കൊടുത്തേക്കാം.
അപ്പോൾ ഇങ്ങനത്തെ പോസ്റ്റൊക്കെ വേണമെങ്കിൽ ഈ വേസ്റ്റ് എഡിറ്റിങ്ങും അങ്ങനെയെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയതെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വല്ല മെസ്സേജൊക്കെ അയക്കണം, ഫോളോ ചെയ്യണം, ഇതൊക്കെ ഫോളോവേഴ്സ് വേണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നേരെ ബൈ ബൈ.